കുടുംബം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ്. അതായത് കപ്പ വേവിച്ചതും അതേപോലെ തന്നെ ലിവർ റോസ്റ്റുമാണ്. ടേസ്റ്റിയാണ്. ഇതേപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും, ഈസിയുമാണ്. അപ്പോൾ എല്ലാ കൂട്ടരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരും ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് ചെറുതായിട്ട് കപ്പ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിവിടെ വേവിക്കുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെയാണ് അരിയുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് പകുതിയോളം വെള്ളം വെച്ച് അത് നല്ലതുപോലെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അതിനുശേഷം നമുക്കിനി അരപ്പ് വേണം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ, അതേപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 teaspoon മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. 1 teaspoon ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പം ഞാനത് അത്യാവശ്യം വെന്ത് വന്നപ്പോൾ വെള്ളം ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്കൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം വെന്തയാണ്. ഇപ്പോൾ ഫൈനലി നമ്മുടെ ചീനി വേവിച്ചത് റെഡിയായിട്ടുണ്ട്. സോറി, ഞങ്ങളുടെ ഇവിടെ ചീനി എന്നും പറയാറുണ്ട്, കപ്പ വേവിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കരൾ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ലിവർ കറക്റ്റ് നല്ലപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ മുളകും എടുക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചോ എടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് സവാള, തക്കാളി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് കരളൊന്നും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ഇപ്പം വേവിക്കുന്നത് ജസ്റ്റ് കുറച്ച് മാത്രം, പകുതി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഒരുപാട് വേണ്ട, ജസ്റ്റ് കുക്കറിനകത്താണ്. ഒരു 4-3 വിസില് അടുപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് കുക്കിംഗ് തുടങ്ങാം. അതിനുവേണ്ടി ചട്ടി നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് ലിവർ ആണെങ്കിലും നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ബീഫിൻ്റെയോ ചിക്കൻ്റെയോ ഏതാണെങ്കിലും. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെയാണ്. അതിനുശേഷം നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഫൈനലി നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സവാളയും കൂടെ ജസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ തക്കാളിയും സവാളയൊക്കെ ഒന്നും നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അത്യാവശ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ആ ഒരു പച്ചൊരു മണം മാറുന്നതും വരെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇത്തിരി തീ വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുത്ത് നമുക്ക് പക്ഷേങ്കിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് മസ്റ്റാണ്. അതിനുശേഷം നമുക്ക് 1-2 മിനിറ്റ് വെച്ചിരിക്കുക. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഏത് കറിക്കാണെങ്കിലും ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇങ്ങനെ ഒന്ന് വേറൊരു പാത്രത്തിൽ ചൂടാക്കി അതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഫൈനലി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്. ഒരുപാടങ്ങ് വാടണ്ട. ഇനി നമുക്കതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1-2 teaspoon കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തെടുക്കും. കുരുമുളക് പൊടി ഇത്രയും കൂടെ കൂടുന്നതാണ് നമ്മുടെ ലിവർ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റ്. 2 teaspoonോളം ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണ് ഇടാം. അതിനുശേഷം നമുക്ക് പെരുംജീരകമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓരോ പൊടി ഇടുന്നതനുസരിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് 1 teaspoonോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം 1 teaspoonോളം ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാനും അതേപോലെ തന്നെ ടേസ്റ്റ് കിട്ടാനും നല്ലതാണ്. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചൂടാക്കി വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മുളക് പൊടി നമ്മൾ ചേർത്തില്ല, മുളകാണ് കൂടുതലിട്ടത്. അപ്പം വെറൈറ്റി ഒരു ടേസ്റ്റാണ് കുരുമുളകിൻ്റെയും മുളകിൻ്റെയും ഒക്കെ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി കുറച്ചത്. അതിനുശേഷം ഒരു പകുതി മാത്രം ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം കറക്റ്റ് അരപ്പൊക്കെ ഒന്ന് അതിലേക്കൊന്ന് ആഡായി വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക്
ഇപ്പോൾ നമ്മുടെ ലിവർ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വെന്ത് ഇരുന്ന ലിവറാണ്. ഇനി നമുക്ക് അതൊന്ന് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്തിരിക്കുന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കെയർഫുള്ളായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഫൈനലി നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനല്ലെങ്കിൽ ഒന്നും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ കപ്പയും ലിവർ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക് യു.